ഹലോ ഗൈസ്, വെൽക്കം ടു ആർ ക്രിയേഷൻ ടൈം ഷോ. നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഇനി ആരായിരിക്കും അവഞ്ചേഴ്സിനെ ലീഡ് ചെയ്യാൻ പോകണമെന്നുള്ള കാര്യത്തിൽ. കാരണം നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് അവഞ്ചേഴ്സിൽ എന്താണ് സംഭവിച്ചെന്നറിയാം. അദ്ദേഹം വയസ്സായാണ് വന്നത്, ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ആൾമോസ്റ്റ് റിട്ടയർ ആയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനി ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ചു വരൂ എന്നുള്ള കാര്യത്തിൽ പോലും അറിഞ്ഞുകൂടാ. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ അമേരിക്ക തൻ്റെ ഷീൽഡിനെ വന്ന് നമ്മുടെ ഫാൽക്കന് കൊടുക്കുന്ന രീതിയിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി ആരായിരിക്കും അവഞ്ചേഴ്സിൻ്റെ ലീഡ് എന്ന് നമുക്കൊരു വലിയൊരു ഡൗട്ടുണ്ട്. കാരണം ക്യാപ്റ്റൻ അമേരിക്ക പോലെ ആവാൻ ആരെ കൊണ്ട് പറ്റില്ല. കാരണം അദ്ദേഹം ഒരു ബെസ്റ്റ് ലീഡറാണ്. സോ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ പവേഴ്സ് മനസ്സിലാക്കി അയാളെ എങ്ങനെ ഒരു കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെന്ന് നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക സൂപ്പറായിട്ട് അറിയാം. ഒപ്പം തന്നെ നെവർ ഗീവ് എ ആറ്റിറ്റ്യൂഡ്. സോ അതേപോലെ ക്യാപ്റ്റൻ അമേരിക്ക പോലെ ഒരു ലീഡർ ആവാൻ ആരെ കൊണ്ട് പറ്റില്ല. പക്ഷേ എന്തായാലും അവഞ്ചേഴ്സിന് ഇനി ഒരു ലീഡർ ആവശ്യമാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 6 ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാൾ ലീഡറായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. നമ്പർ 6 നമ്മുടെ സ്റ്റാർ ലോഡ്. സോ സ്റ്റാർ ലോഡ് ലീഡറായിട്ട് വരുമോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ചാൻസ് കുറച്ച് കുറവാണ്. സ്റ്റാർ ലോഡ് ലീഡറാവാനൊക്കെ പറ്റും. കാരണം അദ്ദേഹം ഏതൊരു പ്ലാനറ്റാലും അത് തെറ്റൂല, പക്ക പ്ലാൻ ആയിരിക്കും. ഇപ്പോൾ തന്നെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ലീഡ് ചെയ്യുന്നതന്നെ സ്റ്റാർ ലോഡാണ്. ആ ടീമിനെ തന്നെ ഫോം ചെയ്തത് സ്റ്റാർ ലോഡാണ്. ഒപ്പം തന്നെ ഇൻഫിനിറ്റി വാലി താനോസ് ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ഇട്ട് കൊടുത്തൊരു സ്റ്റാർ ലോഡാണ്. ആ പ്ലാൻ പക്ക പ്ലാൻ ആയിരുന്നു. പക്ഷേ അത് സ്റ്റാർ ലോഡ് തന്നെ ചളവാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പ്ലാൻ ഇടുന്ന കഴിവ് സ്റ്റാർ ലോഡിനുണ്ട്. ഒപ്പം തന്നെ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്ന സ്റ്റാർ ലോഡിനെ കൊണ്ട് പറ്റും. പക്ഷേ അവഞ്ചേഴ്സിലെ ലീഡറായിട്ട് വരുമെന്ന് ചോദിച്ചാൽ അതിന് ചാൻസ് കുറവാണ്. കാരണം അവർ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി, ബാക്കിയുള്ള ഗാലക്സി പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് സ്റ്റാർ ലോഡിനും തൻ്റെ ടീമിനും ഉള്ളൊരു ജോലി. അങ്ങനെയുള്ളപ്പോൾ സ്റ്റാർ ലോഡ് അവഞ്ചേഴ്സിൻ്റെ ലീഡറായിട്ട് വരാൻ ചാൻസ് ഇല്ല. അടുത്ത ഒന്ന് നമ്പർ 5 നമ്മുടെ തോർ, ഗോഡ് ഓഫ് തണ്ടർ. തോർ ലീഡറായിട്ട് വരുമെന്ന് നിറയേക്ക് ഡൗട്ട് തോന്നിയേക്കാം. ഇപ്പോൾ ലീഡറായിട്ട് വന്നാൽ കുഴപ്പമൊന്നുമില്ല. കാരണം തോറിനും നിറയെ എക്സ്പീരിയൻസ് ഉണ്ട്. തോറിന് ഏകദേശം 5000 എത്ര വയസ്സുണ്ട്, 1500 വയസ്സ് എന്തോ ഉണ്ട്. അങ്ങനെ തോറിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ലീഡ് ചെയ്യാനൊക്കെ പറ്റും. ഒപ്പം തന്നെ റാഗ്നാറോക്കിൽ തന്നെ ഒരു ടീം, ഒരു കുട്ടി ടീം ഫോം ചെയ്ത് തോർ ആ ടീമിനെയൊക്കെ ലീഡ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. തോറിനും ചെറുതായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ അത് തോറ് നേരെ യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം തോറിന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ തോറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇമോഷണലായിട്ട് തോറിന് ഒരുപാട് വിഷമങ്ങളുണ്ട്. പക്ഷേ തോർ അവഞ്ചേഴ്സിന് ലീഡ് ചെയ്യുമോ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ചാൻസ് കുറവാണ്. കാരണം അവഞ്ചേഴ്സിന് പറയുകയാണെങ്കിൽ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ്. സോ അവഞ്ചേഴ്സിൻ്റെ ലീഡർ എർത്തിൽ വേണം സ്റ്റേ ചെയ്യാൻ. പക്ഷേ നമ്മുടെ തോർ ഇപ്പോൾ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ കൂടെ വേറെ പ്ലാനറ്റിലൊക്കെയാണ് പോകുന്നത്. അങ്ങനെയുള്ള സമയത്ത് തോറിന് ലീഡറാക്കാൻ കഴിയില്ല. കാരണം തോറ് ലീഡറായി കഴിഞ്ഞാൽ പിന്നെ തോറിന് വേറെ പ്ലാനറ്റിലൊന്നും പോകാൻ പറ്റില്ല. കാരണം തോറ് ഇടയ്ക്കിടയ്ക്ക് വേറെ വേറെ പ്ലാനറ്റ്സിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ തോറ് ഔട്ട് ഓഫ് ദ വേൾഡാണ്. അങ്ങനെയുള്ള സമയത്ത് തോറിന് ലീഡറാക്കുന്ന കാര്യം കുറച്ച് കഷ്ടമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും തോറ് ലീഡറായിട്ട് വന്നാൽ കൊള്ളാം. കാരണം തോറ് പവർഫുള്ളാണ്. അടുത്ത തന്നെ നമ്പർ 4 നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്. ഡോക്ടർ സ്ട്രേഞ്ച് അവഞ്ചേഴ്സിലെ ലീഡറായിട്ട് വരുമോ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ചാൻസ് കുറച്ച് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്ടർ സ്ട്രേഞ്ച് ബാക്കിയുള്ള വിസാർഡ്സിൻ്റെ ജോലി എന്ന് പറയുകയാണെങ്കിൽ ഈ എർത്തിൽ വരുന്ന എന്തെങ്കിലും മാജിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് ലെവലിൽ എന്തെങ്കിലും പ്രോബ്ലം വരണമെങ്കിലോ അത് പരിഹരിക്കുന്നതാണ് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ജോലി എന്ന് പറയുകയാണെങ്കിൽ. അങ്ങനെയുള്ള സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ചിനെ പിടിച്ച് ഈ ഒരു അവഞ്ചേഴ്സിൻ്റെ ലീഡറാക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ചെയ്യുന്ന കാര്യം നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന് അവഞ്ചേഴ്സിൻ്റെ ലീഡറാകാൻ പറ്റില്ല. കാരണം അവരുടെ ഡ്യൂട്ടി എന്ന് പറയുകയാണെങ്കിൽ മൾട്ടിവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഓക്കെ. സോ അല്ലാതെ അവഞ്ചേഴ്സിനെ പോയി ഡോക്ടർ സ്ട്രേഞ്ചിന് ലീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡോക്ടർ സ്ട്രേഞ്ചിന് ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള രീതിയിലൊന്നും കാണിച്ചിട്ടില്ല. ഇതുവരെയായിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് ഒരു ടീമിനെ ലീഡ് ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ള സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ച് പിടിച്ച് അവഞ്ചേഴ്സിനെ ലീഡറാക്കാൻ പറ്റില്ല. പക്ഷേ ഡോക്ടർ സ്ട്രേഞ്ച് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. നമ്മുടെ താനോസിൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് പിടിച്ച് തന്ന ഒരു ക്യാരക്ടറാണ് ഡോക്ടർ സ്ട്രേഞ്ച്. പക്ഷേ അവർ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനില്ല. അടുത്ത തന്നെ നമ്പർ 3 നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ. ക്യാപ്റ്റൻ മാർവൽ അവഞ്ചേഴ്സിൻ്റെ ലീഡറാവും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുകയാണെങ്കിൽ പറ്റും പറ്റില്ല അങ്ങനെ പറയാൻ പറ്റും. കാരണം ക്യാപ്റ്റൻ മാർവലിന് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവഞ്ചേഴ്സിന് ലീഡ് ചെയ്യാനൊക്കെ പറ്റും. കാരണം നല്ല പവർഫുള്ളാണ്, ഒപ്പം തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ടീമിനെ ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ ക്യാപ്റ്റൻ മാർവലിനുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഈ അവഞ്ചേഴ്സിന് പറയുകയാണെങ്കിൽ എർത്തിൻ്റെ മൈറ്റിയസ്റ്റ് ഹീറോസ് ആണ്. സോ എർത്തിൽ വേണം അവഞ്ചേഴ്സ് ഉണ്ടാവേണ്ടത്. കാരണം അവരുടെ ഡ്യൂട്ടി എന്ന് പറയുകയാണെങ്കിൽ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്. മെയിനായിട്ട് അവഞ്ചേഴ്സിൻ്റെ ആ ഒരു ലീഡർ എർത്തിലായിരിക്കും ഉണ്ടാവുന്നത്. കാരണം പെട്ടെന്ന് ഒരു പ്രോബ്ലം പറയുകയാണെങ്കിൽ ആ ലീഡറാണ് ഫസ്റ്റ് വന്ന് നിൽക്കാനായത്. പക്ഷേ ഇവിടെ നമ്മുടെ ക്യാപ്റ്റൻ മാർവലിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുകയാണെങ്കിൽ വേറെ വേറെ പ്ലാനറ്റ്സിനെ പോയി പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ക്യാപ്റ്റൻ മാർവലിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്യാപ്റ്റൻ മാർവൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ക്യാപ്റ്റൻ മാർവലിനെ പിടിച്ച് അവഞ്ചേഴ്സിൻ്റെ ലീഡറാക്കിയാൽ അത് കുറച്ച് കഷ്ടമായിട്ടുള്ള കാര്യമാണ്. കാരണം വേറെ പ്ലാനറ്റ്സിനും ക്യാപ്റ്റൻ മാർവലിനെ പ്രൊട്ടക്ട് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ മാർവൽ ലീഡറായിട്ട് വരുന്ന കാര്യം കുറച്ച് ഡൗട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. കാരണം പേരിൽ തന്നെ ക്യാപ്റ്റനൊക്കെ ഉണ്ട്, പവർഫുള്ളാണ്. മേ ബി വന്നേക്കാം. എന്നാലും വന്നാൽ സൂപ്പറായിട്ട് ഉണ്ടാകും തോന്നുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താരെ കമൻറ്റിൽ പറഞ്ഞേക്കാം. ക്യാപ്റ്റൻ മാർവൽ ലീഡറായിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ.
നെക്സ്റ്റ് വന്ന് നമ്പർ ടുവിലുള്ളതാണ് നമ്മുടെ സ്പൈഡർമാൻ. സ്പൈഡർമാൻ ലീഡറായിട്ട് വരുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ വില്ല അതിന് ചാൻസസ് കുറച്ച് അധികമാണ്. കാരണം സ്പൈഡർമാൻ എർത്തിലാണുള്ളത്. ഒപ്പം തന്നെ സ്പൈഡർമാനെ എപ്പോൾ വേണം അവഞ്ചേഴ്സിൻ്റെ അടുത്ത് പോകാനൊക്കെ പറ്റും. കാരണം സ്പൈഡർമാൻ എർത്തിലാണുള്ള, വേറെ പ്ലാനറ്റിലുള്ള സ്പൈഡർമാൻ അങ്ങനെ പോവേന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ ലീഡറായിട്ട് വരാൻ ചാൻസസ് കുറച്ച് അധികമാണ്. പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്പൈഡർമാൻ യങ്ങാണ്. സ്പൈഡർമാനേക്കാളും ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒപ്പം തന്നെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ സ്പൈഡർമാൻ പറയുന്ന അനുസരിക്കും എന്നുള്ള കാര്യമാണ് കുറച്ച് ഒരു കഷ്ടമായിട്ടുള്ള കാര്യം. കാരണം അവർക്കിടയിൽ തന്നെ ഒരു ചെറിയൊരു ഈഗോ ഉണ്ടാവുന്നുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ സ്പൈഡർമാൻ എന്തായാലും എക്സ്പീരിയൻസ് ഉണ്ട്, ഒപ്പം തന്നെ പവറും ഉണ്ട്. കാരണം ഇപ്പോൾ നോ വേ ഹോമിന് ശേഷം നമ്മുടെ സ്പൈഡർമാൻ്റെ ക്യാരക്ടർ തന്നെ മാറിയിരിക്കുകയാണ്. സ്പൈഡർമാൻ തൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ടോബി ആൻഡ്രൂനെ ലീഡ് ചെയ്ത് തന്നെ നമ്മുടെ ടോം ഹോൾഡിൻ്റെ ഒരു സ്പൈഡർമാനാണ്. അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് നമ്മുടെ സ്പൈഡർമാനുണ്ട്. ആ ടീമിനെ ലീഡ് ചെയ്യാനുള്ള ഒരു കഴിവ് സ്പൈഡർമാൻ ഉറപ്പായിട്ടുണ്ട്. കാരണം സ്പൈഡർമാനും അവഞ്ചേഴ്സിൻ്റെ കൂടെയൊക്കെ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ ലീഡർ ആവാൻ ചാൻസ് കുറച്ച് അധികമാണ്. ഒപ്പം തന്നെ നമ്മുടെ സ്പൈഡർമാനും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയെ കൂടെ തന്നെ സ്പൈഡർമാൻ അടിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഫാൽക്കനെയും വിൻഡർ സോൾജറിനെയും സ്പൈഡർമാൻ ഡിഫീറ്റ് ചെയ്ത്, താനോസിൻ്റെ കൂടെ അടിവെച്ച്, ഡോക്ടർ സ്ട്രേഞ്ചിനെ ഡിഫീറ്റ് ചെയ്ത് നോ വേ ഹോമിൽ. ഇതാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഡോക്ടർ സ്ട്രേഞ്ച് ഭയങ്കര ഓപ്പേഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഡോക്ടർ സ്ട്രേഞ്ചിനെ വരെ സ്പൈഡർമാൻ ഡിഫീറ്റ് ചെയ്ത് വെറും തൻ്റെ ആ ഒരു സ്മാർട്ട്നെസ് ഉപയോഗിച്ച്. എങ്ങനെയാണ് ഡോക്ടർ സ്ട്രേഞ്ചിനെ ഡിഫീറ്റ് ചെയ്യുന്നത്? സ്പൈഡർമാൻ പെട്ടെന്ന് ഒരു പ്ലാൻ അവിടെ ഉണ്ടാക്കി അങ്ങ് ഡിഫീറ്റ് ചെയ്യായിരുന്നു. സോ ഇതൊരു ലീഡറിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആ ഒരു കാര്യം സ്പൈഡർമാനുണ്ട്. പെട്ടെന്ന് ഒരു പ്ലാൻ ഇട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് സ്പൈഡർമാൻ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സ്പൈഡർമാൻ ലീഡറായിട്ട് വരാൻ ചാൻസസ് കുറച്ച് അധികമാണ്. പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ട് സ്പൈഡർമാൻ എങ്ങാണ് വരയാണെങ്കിൽ ബാക്കിയുള്ളവർ അത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിലാണ് കുറച്ച് ഡൗട്ടായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ചിലപ്പം യങ് അവഞ്ചേഴ്സിൻ്റെ ലീഡറായിട്ട് സ്പൈഡർമാൻ വരാൻ ചാൻസസ് ഉണ്ട്. കാരണം യങ് അവഞ്ചേഴ്സിനെ ഫോക്കസ് ചെയ്താണ് ഇപ്പോൾ പോകുന്നത്. കേറ്റ് ബിഷപ്പ്, മിസ് മാർവൽ അങ്ങനത്തുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വരാൻ പോവുകയാണ്. സോ മേ ബി അവർക്കൊരു ലീഡറായിട്ട് സ്പൈഡർമാൻ വരാം. പക്ഷേ ഇപ്പോൾ സ്പൈഡർമാൻ അവഞ്ചേഴ്സിൻ്റെ ലീഡർ ആയാലും ആ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് എന്ന് പറയുന്നത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്പൈഡർമാനെ മിക്കവാറും ലീഡർ ആക്കാതെയും പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും സ്പൈഡർമാൻ ലീഡറായിട്ട് വരികയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. ഫൈനലാണ് നമ്പർ വണ്ണിലുള്ളത് നമ്മുടെ ഫാൽക്കൻ, നമ്മുടെ സാം. നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക തൻ്റെ ഷീൽഡ് നമ്മുടെ സാമിനാണ് കൊടുത്തത്. അതിനുശേഷം നമ്മുടെ സാമാണ് ഇപ്പം ഫാൽക്കൻ ആൻഡ് ദ വിൻഡർ സോൾജറിൽ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് മാറിയത്. ആ ഷീൽഡും ഒപ്പം തന്നെ ക്യാപ്റ്റൻ അമേരിക്ക പോലത്തെ ഒരു സൂട്ടും ഇട്ടൊക്കെ വന്നത് നമ്മുടെ ഫാൽക്കനാണ്. അതുകൊണ്ട് തന്നെ ഒരു 95% നമ്മുടെ ഫാൽക്കൻ തന്നെയായിരിക്കും അവഞ്ചേഴ്സിൻ്റെ ലീഡറായിട്ട് വരാൻ പോണ ഒരു കാര്യം. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ ഡൗട്ട് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം ക്യാപ്റ്റൻ അമേരിക്കയെ പോലെ നമ്മുടെ ഫാൽക്കന് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതേപോലെ ടീമിനെ ലീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിനാണ് കുറച്ച് ഡൗട്ടായിട്ടുള്ള കാര്യം. സോ അതെങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കണം. പക്ഷേ ഇപ്പം നമ്മുടെ ഫാൽക്കനാണ് ക്യാപ്റ്റൻ അമേരിക്ക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡും വെച്ച് അതേപോലത്തെ ഒരു സൂട്ടും ഇട്ട് ഒരുത്തം വന്ന് നിന്നിട്ട് അവൻ ലീഡ് ചെയ്യാതെ പോയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അതിലൂടെ മിക്കവാറും നമ്മുടെ ഫാൽക്കനെ അവഞ്ചേഴ്സിൻ്റെ ലീഡറായിട്ട് വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ ക്യാപ്റ്റൻ അമേരിക്കയെ പോലെ ലീഡ് ചെയ്യുമോ എന്നുള്ള ഒരു കാര്യമാണ് ഡൗട്ടായിട്ടുള്ള കാര്യം. പക്ഷേ ഒരു 95% ഫാൽക്കൻ തന്നെയാണ്. അത് നമുക്ക് അങ്ങോട്ട് കൺഫേം ചെയ്തേക്കാം. കാരണം ഇപ്പം നമ്മുടെ ഫാൽക്കൻ ക്യാപ്റ്റൻ അമേരിക്കയിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞ രീതിയിലാണ് ഉള്ളത്. ആ സീരീസ് കണ്ടവർക്ക് അറിയാൻ പറ്റും അതേപോലത്തുള്ള സൂട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ ട്വിസ്റ്റ് അടിച്ച് വേറെ ആരെങ്കിലും കാണിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ മിക്കവാറും ഫാൽക്കൻ തന്നെയായിരിക്കും അടുത്ത അവഞ്ചേഴ്സിൻ്റെ ഒരു ലീഡർ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്, ആരായിരിക്കും അടുത്ത അവഞ്ചേഴ്സിൻ്റെ ലീഡറായിട്ട് വന്നാൽ സൂപ്പറായിട്ട് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? താരെ കമ്മിറ്റി പറഞ്ഞേക്കാം. എനിക്ക് സ്പൈഡർമാൻ വരണമെന്നാണ് ആഗ്രഹം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യത്തെ പറ്റി. സോ മിക്കവാറും ഫാൽക്കൻ തന്നെ ആയിരിക്കും അവഞ്ചേഴ്സിൻ്റെ ലീഡർ. അപ്പം നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈ ഒരു അവഞ്ചേഴ്സ് ഫാൻസ് കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും ഒന്ന് അറിയിട്ട്. അപ്പം നമുക്കിൻ്റെ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.